മറ്റെന്തും സഹിക്കാം. മുസ്ലിങ്ങൾക്ക് എന്തിനു ബുദ്ധിമുട്ട് വരുന്നത് സഹിക്കാൻ കഴിയില്ല കേട്ടോ. ബി ജെ പി നേതാവിന്റെ കാര്യമാണ്. ബി ജെ പി നേതാക്കന്മാരേക്ക് നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയല്ലേ. തെറ്റിദ്ധരിക്കണ്ട, നല്ല നേതാക്കന്മാരും ഉണ്ട്. അപ്പൊ അതിലൊരു നേതാവ് കെ എസ് ഈശ്വരപ്പ, അദ്ദേഹത്തിന്റെ ആ മുസ്ലിം സ്നേഹത്തിന് മുമ്പ് ഇങ്ങനെ വഴിഞ്ഞൊഴുകി വന്നതാണ് ഇതിനു മുമ്പും. ഇവിടുത്തുകാരനാണ് മറ്റേ കർണാടക ബി ജെ പിയുടെ നേതാവാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, പ്രശ്നമുള്ള പള്ളികൾ, പ്രശ്നമുള്ള പള്ളികൾ എന്ന് പറഞ്ഞാൽ അമ്പലം അതിനെ നശിപ്പിച്ച് പള്ളി പണിത പള്ളികൾ. എവിടെയാണ് അമ്പലം പൊളിക്കാതൊരു പള്ളി പണിതിട്ടുള്ളത്? 33 കോടി ദേവതകളാണ് ഇന്ത്യയിലുള്ളത്. 33 കോടി ദേവതകൾക്ക് ഏറ്റവും കുറഞ്ഞ ഒരു ദേവതയ്ക്ക് ഒരു 100 അമ്പലമുണ്ടെങ്കിൽ എത്രയായി? 33 കോടി ഇൻറ്റു 10 കണക്ക് കൂട്ടുക നിങ്ങൾ, എൻ്റെ തലപൂട്ടി തെറിയും. അത്രയും അമ്പലങ്ങൾ സ്ഥാപിക്കുമ്പോൾ അപ്പൊ പിന്നെ എവിടെ ഒരു കുഴി കുത്തിയാലും 4 കാല് താട്ടിയാലും അവർക്ക് പറയാൻ പറ്റുമാ അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള സകല മുസ്ലിം ദേവാലയങ്ങളും ഒരർത്ഥത്തിൽ അമ്പലത്തിൻ്റെ മേലെ കെട്ടിയുണ്ടാക്കിയിട്ടുള്ളത്. 33 കോടി ദേവതകളല്ലേ, ഇൻഡു 10 ആവുമ്പോൾ 330 കോടി ദേവതകളായി. അവർക്കൊക്കെ ഏറ്റവും കുറഞ്ഞൊരു അമ്പലം സ്ഥാപിക്കണമെങ്കിൽ ഒരു 1 ഏക്കർ സ്ഥലം വേണ്ട. അപ്പം അങ്ങനെ നോക്കുക, അപ്പം എത്രയായി? ആയതുകൊണ്ട് അങ്ങനെയുള്ള പള്ളികൾ ഏതെങ്കിലും രീതിയിൽ സംശയത്തിനിടവരുത്തുന്ന രീതിയിൽ അമ്പലത്തിൻ്റെ മുകളിൽ, ക്ഷേത്രത്തിൻ്റെ മുകളിലാണ് പള്ളി പണിതിട്ടുള്ളതെന്ന് തോന്നുകയാണെങ്കിൽ ഏറ്റവും വേഗത്തിൽ ആ പള്ളിക്കാരും മുസ്ലിങ്ങളും അവിടുന്ന് ഒഴിഞ്ഞു പോകണം. സ്നേഹം കൊണ്ടാണ് പറഞ്ഞേ കേട്ടോ. കാരണം എന്താണ്, അങ്ങനെ ഒഴിഞ്ഞില്ലെങ്കിൽ എത്ര പേരെ തല്ലിക്കൊല്ലേണ്ടി വരും ഞങ്ങൾക്കറിയില്ല. ആയതുകൊണ്ട് അതിനൊന്നും നിൽക്കരുതേ മുസ്ലിം സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങൾ നേരത്തെ തന്നെ അത് ഇവിടുന്ന് ഉപേക്ഷിച്ച് പോകുക. ഇതിനെ നമ്മൾ വിദ്വേഷ പ്രസംഗം എന്ന് പറയാൻ പറ്റുമോ? ദ്വേഷപ്രസംഗം എന്ന് പറയാൻ പറ്റുമോ? സ്നേഹപ്രകടനം എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ദേവരെ ആനമതിച്ചു വരുന്നുണ്ട്, നിങ്ങളൊക്കെ വഴി മാറി പൊക്കോളൂ എന്ന് പറയുന്നത് സ്നേഹപ്രകടനമല്ലേ? മുന്നറിയിപ്പ് നൽകലല്ലേ? അത് സ്നേഹം കൊണ്ടല്ലേ, ദയാവായ്പല്ലേ കാണിച്ചിട്ടുള്ളത്? ആര്? ബി ജെ പി നേതാവ് ഈശ്വരപ്പ. മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷ പ്രസംഗവുമായിട്ട് കർണാടക മുൻ മന്ത്രിയും ഇപ്പൊ ഇവിടെ ബി ജെ പിയുടെ പണി തീർന്നാണ്ട് മന്ത്രിയല്ല, ബി ജെ പി നേതാവായിട്ട് കെ എസ് ഈശ്വരപ്പ. കണ്ടല്ലോ, ആ മുഖം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇതിനു മുമ്പും കുറെ ലഹളം ഉണ്ടാക്കിയ ആളാണ് കെ എസ് ഈശ്വരപ്പ, മുൻ മന്ത്രി, ബി ജെ പിയുടെ നേതാവാ. ക്ഷേത്രഭൂമിയിൽ നിർമ്മിച്ചതെന്ന് ആരോപിക്കുന്ന പള്ളികൾ ആരാരോപിക്കുന്നത്? ആരും ആരോപിക്കും. 10 പിള്ളേരപ്പുറത്ത് ശാഖ നടത്തുന്ന പിള്ളേർ ആ വഴിക്ക് പോകുമ്പോൾ എടാ ഈ പള്ളിയുണ്ടല്ലോ, ഈ പള്ളിയുടെ അവിടെ എൻ്റെ അപ്പൂപ്പൻ്റെ മുത്തച്ഛൻ്റെ അമ്മൂമ്മയുടെ കാലത്ത് അവിടെ ശിവക്ഷേത്രമായിരുന്നു, ആരോപിച്ചല്ലോ, അനിയ പള്ളി പള്ളി പൊളിച്ചോ. ക്ഷേത്രഭൂമിയിൽ നിർമ്മിച്ചതെന്ന് ആരോപിക്കുന്ന പള്ളികളിൽ നിന്ന് ഹേ മുസ്ലിങ്ങളെ, നിങ്ങൾ സ്വമേധയാ ഒഴിഞ്ഞു പോകണം, അല്ലെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് അപ്പം കാര്യം മനസ്സിലായല്ലോ. എത്ര പേരില്ലാതായുമെന്ന് അപ്പോഴും കാര്യം മനസ്സിലാവില്ലോ. പറയാൻ കഴിയില്ല കേട്ടോ, വലിയ സന്ദേശം കൊടുക്കുകയാണ്, തീവ്രവാദ സന്ദേശം മുന്നറിയിപ്പ് നൽകി. ബെളഗാവ്, ബെളഗാവിയിൽ നിന്നും ബെളഗാവിയിൽ ഹിന്ദുത്വ കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു ഈശ്വരപ്പ. കയ്യടി നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കും. മധുര ഉൾപ്പെടെ 2 ഇടങ്ങൾ കൂടി പരിഗണനയിൽ ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. അടുത്ത പരിപാടി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ള പരിപാടി ആരംഭിക്കുന്ന സാരം. ഇന്നോ നാളെയോ ആകട്ടെ, കോടതി വിധി വന്നാൽ ക്ഷേത്ര നിർമ്മാണവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അയോധ്യയിലെ പോലെ, ബാബറി മസ്ജിദ് പോയ പോലെ, അതിൽ യാതൊരു സംശയവും വേണ്ട. അത്തരം മസ്ജിദുകൾ നിർമ്മിച്ച പ്രദേശങ്ങളിൽ നിങ്ങൾ മുസ്ലിങ്ങൾ തന്നെത്താൻ ഒഴിഞ്ഞു പോയാൽ അത് നിങ്ങൾക്ക് നല്ലത്. അത് നിങ്ങളുടെ ജീവൻ രക്ഷാ പദ്ധതിയായിരിക്കും. അത് നേരത്തെ പറഞ്ഞു. എങ്ങനെ? എന്തിന്? നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട്. അതെല്ലാം ഒക്കെ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഒഴിഞ്ഞു പോയില്ലെങ്കിൽ പിന്നെ പോലീസ് കേസാവും, നിയമപ്രശ്നങ്ങളാകും, തമ്മിൽ തമ്മിൽ ഏറ്റുമുട്ടലാകും. എന്തത്തെ സാഹചര്യത്തിൽ തമ്മിൽ തമ്മിൽ മുഖാമുഖം നിന്ന്
ഒരു തെരുവ് യുദ്ധം നടത്തി കഴിഞ്ഞാൽ ആരാ ഇല്ലാതായി മാറുക? പോലീസുകാരാരൊപ്പം നിൽക്കുക? ഉദ്യോഗസ്ഥന്മാരാരൊപ്പം നിൽക്കുക? അപ്പം അതൊക്കെയും ഒരു സന്ദേശം പോലെ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. ആയതുകൊണ്ട് തന്നെ എത്രയേ പേരില്ലാതാകും, എന്തെന്തെല്ലാം അപകടങ്ങൾ സംഭവിക്കും എന്നുള്ളത് ഉൾപ്പെടെയുള്ള പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല സുഹൃത്തുക്കളെ. അതുകൊണ്ട് നിങ്ങൾ വേഗം സ്ഥലം വിട്ടു പോക്കോ. എവിടേക്കാണ് പോണത്? പാകിസ്ഥാനിലേക്കോ? എവിടേക്കാണ് പോകേണ്ടത്? ഇപ്പോൾ അഴിമതി ആരോപണങ്ങളിൽ കുടുങ്ങി മന്ത്രിപദി, ഇയാളെ മന്ത്രിപദി നഷ്ടമായത് ബി ജെ പി ഉള്ള സമയത്ത് തന്നെ ഒരുപാട് അഴിമതി ആരോപണങ്ങൾ നടത്തിയിട്ടുണ്ട് സ്വജനങ്ങൾക്ക് വേണ്ടിയിട്ട്. ആ മന്ത്രിപദവി നഷ്ടപ്പെട്ട ഈശ്വരപ്പ ഇങ്ങനെയുള്ള വിദ്വേഷ പ്രസംഗങ്ങളിൽ, അദ്ദേഹം ഒരു തന്ത്രശാലിയാണ്, ഇത്തരം വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്നതിൻ്റെ ശാസ്ത്രം അദ്ദേഹത്തോട് അറിയാം, അദ്ദേഹത്തോടൊപ്പം ആർക്കും അറിയില്ല. ഇങ്ങനെ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിയിട്ട് ഞാനിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഇനി പഞ്ചുകൊല്ലം വർഷം കഴിയുമ്പോഴല്ലേ ഇലക്ഷൻ വരുള്ളൂ. അതിനിപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ അവിടുന്ന് ബി ജെ പി തുടച്ചു മാറ്റപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി വീണ്ടും ഒരു ബി ജെ പി ഗവൺമെൻറ് വരില്ല എന്ന് വേണം കരുതാൻ. എന്നാൽ പോലും ഞാനിവിടെ ജീവിച്ചിരിപ്പുണ്ട് കേട്ടോ, ഞാനിവിടെ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നും പറ്റിയിട്ട് മുണ്ട് പറിച്ചിട്ട് ഓടുക, അപ്പോഴും വാർത്തയാവുമല്ലോ. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെ, ഈശ്വരപ്പ കണ്ടെത്തിയ വഴി ഇതാണ്. ഒരു രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ മുസ്ലിങ്ങളെ ഒന്ന് ചൂണ്ടിക്കൂടി വയ്ക്കുക, വിദേശ പ്രസംഗങ്ങൾ നടത്തുക, അപ്പോൾ പേര് പുറത്തു വരുമല്ലോ. ഏതായാലും ക്ഷേത്രങ്ങൾ നശിപ്പിച്ച് നിർമ്മിച്ച ഒരു മസ്ജിദും ഞങ്ങൾ വെറുതെ വിടൂല്ലോ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അത്തരത്തിൽ ഒരു പള്ളിയും ഈ രാജ്യത്ത് നിലനിൽക്കുന്നത് നിങ്ങൾ വിചാരിക്കേണ്ട. ഇത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമായിട്ട് കണക്കിലെടുത്താൽ മതി. ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാകുമെന്ന് ഞാൻ പ്രതിജ്ഞ എടുക്കുകയും പറയുകയും ചെയ്യും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അങ്ങനെയൊക്കെ ആവുന്നു. ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ ഡിസംബറിൽ ഗദയിൽ നടത്തിയ പ്രസംഗം മുമ്പ്. അതുപോലെ മറ്റൊരു പ്രസംഗമാണ് ഇപ്പോൾ ഇവിടെയും നടത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ കാലത്ത് ശിവമൊഗ്ഗയിൽ നടന്ന ശിവമൊഗ്ഗയിൽ നടന്ന ചടങ്ങിൽ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒറ്റ മുസ്ലിം വോട്ട് പോലും ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞതും ഈശ്വരപ്പ വിവാദമുണ്ടാക്കിയിരുന്നു. ആരും വോട്ട് കൊടുത്തുമില്ല, ബി ജെ പി ചിഹ്ന ഭിന്നമായിട്ട് പോവുകയും ചെയ്തു. 60,000-65,000 മുസ്ലിം വോട്ടുകൾ ശിവമൊഗ്ഗയിലുണ്ട്. തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ്, അതിൽ ഒറ്റ വോട്ട് പോലും വേണ്ട എന്നാണ് ഇയാൾ പറഞ്ഞത്. തീർച്ചയായും ഞങ്ങളുടെ സഹായം ലഭിച്ച മുസ്ലിങ്ങളുണ്ട്, അവർ ഞങ്ങൾക്ക് വോട്ട് ചെയ്യും. ദേശീയ മുസ്ലിങ്ങൾ തീർച്ചയായും ബി ജെ പിക്കാകും വോട്ട് ചെയ്യുക. ഇങ്ങനെയാണ് അന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ നടന്നിരുന്ന അന്നത്തെ കാലത്ത്. ഏതായാലും ഈശ്വരപ്പ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ 2-3 മാസം കൂടുമ്പോൾ ഏറ്റവും കൂടുതൽ ഫലപ്രദമായിട്ടുള്ള രാഷ്ട്രീയ വ്യത നടത്തുകയാണ്. അതായത് മറ്റേ ഈ വിഷക്കായകളാണ് വിതറിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ ബി ജെ പി വന്നതിന് ശേഷം ഏറ്റവും എളുപ്പമായിട്ടുള്ള രാഷ്ട്രീയ വിക്രാസ് മുസ്ലിങ്ങളെ ലക്ഷ്യം വയ്ക്കുക എന്നുള്ളതാണ്. മുസ്ലിങ്ങൾക്ക് നേരെ ഏതെല്ലാം രീതിയിൽ അധിക്ഷേപങ്ങൾ ചൊരിയാമോ, മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ തേജോവധം ചെയ്യാമോ, മറ്റുള്ള അപകടത്തിൽ കുടുക്കാമോ, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചുറ്റുമുള്ള ആൾക്കാരുടെ റൈറ്റ് മാർക്ക് ഇത്തരം നേതാക്കന്മാർക്ക് കിട്ടുന്നവർ ധരിച്ചു വെച്ചിരിക്കുകയാണ്, കുറേ സത്യവുമാണ്. പക്ഷേ ദക്ഷിണേന്ത്യയിൽ അതിന് വലിയ സ്കോപ്പില്ല എന്ന് പലപ്പോഴായിട്ട് പല രൂപത്തിലും തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. കർണാടക ഭരിച്ചിരുന്ന ബി ജെ പി ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ ബി ജെ പിയുടെ ജയത്തിന് അനുകൂലം പ്രഖ്യാപിച്ച വോട്ടുകൾ ചോർന്നു പോവുകയും അവിടെ ഇവിടെ ബാലൻസ് ചെയ്യുന്ന വോട്ടുകൾ മുഴുവൻ ചോർന്നു പോയി, അവരുടെ വോട്ടുകളും ചോർന്നു പോയി. വലിയ തോൽവി. 2-4 വട്ടമാണ് അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയത് റോഡ് ഷോ നടത്താൻ വേണ്ടിയിട്ട്. പക്ഷെ ദക്ഷിണേന്ത്യയിൽ അത്തരം കളികൾക്ക് വലിയ സ്കോപ്പില്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നറിയില്ല. ഇപ്പൊ തൃശ്ശൂര് കഴിഞ്ഞ ആഴ്ച വന്നിരുന്നു. ഇനിയിപ്പോൾ തൃശ്ശൂര് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് വരികയാണ്. ഇതിനു മുമ്പ് എത്ര പാവങ്ങളുടെ കല്യാണം ഇവിടെ നടന്നു, വിളിച്ചാൽ വരുമോ? സുരേഷ് ഗോപിയെ ജയിപ്പിച്ച് അടങ്ങും എന്നുള്ള രീതിയിൽ അവിടുത്തെ കാൻഡിഡേറ്റ് ആയി എന്ന് പ്രഖ്യാപിച്ച പിന്നെ അടുത്തു വരുന്ന പ്രഖ്യാപനമാണ് ജയിച്ചാൽ നിങ്ങൾക്കൊരു മന്ത്രിയെ കിട്ടും എന്ന പ്രഖ്യാപനം. എങ്ങനെയൊരു ഒരാളെ കുത്തിപ്പൊക്കി അക്കൗണ്ട് തുറക്കുന്ന ഉദ്ദേശത്തിലാണ് കാര്യങ്ങൾ. അത് കേരളത്തിലെ കാര്യങ്ങൾ, അതെന്തോ ആവട്ടെ, ഇതുപോലെ കർണാടകത്തിലെ ഭരണം നിലനിർത്താൻ വേണ്ടിയിട്ട്
തലകുത്തി മറഞ്ഞതാണ് നരേന്ദ്രമോദി അടക്കമുള്ള ആൾക്കാർ. എന്നിട്ടൊന്നും സാധിച്ചില്ല. കാരണം എന്താണ്? കാരണം ഇങ്ങനെയുള്ള വൈകല്യാത്മകമായിട്ടുള്ള ചിന്തകളും പേർന്ന കുറെ നേതാക്കന്മാർ അവിടെയുണ്ട്. ആയതുകൊണ്ട് മറ്റേ നരേന്ദ്രമോദി അല്ല അദ്ദേഹത്തിന്റെ അപ്പൂപ്പം വന്നാലും ദക്ഷിണ ഇന്ത്യയിൽ അദ്ദേഹത്തിന് ഒരു വിധത്തിലുള്ള ചപ്പടാശയും വിജയിക്കാൻ പോകുന്നില്ല. കാലങ്ങൾ തെളിയിച്ചു. ഇനി വരും കാലങ്ങളും അത് തെളിയിക്കുക തന്നെ ചെയ്യും. എല്ലാം ഈശ്വരപ്പ നല്ലവനാണല്ലേ, മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. നിങ്ങളുടെ പള്ളിയല്ല നിങ്ങൾക്ക് ബോധ്യം വന്നാൽ, ഞങ്ങളുടെ അമ്പലമാണ് നിങ്ങൾക്ക് ബോധ്യം വന്നാൽ, തല്ലു വാങ്ങിക്കാതെ വേഗം സ്ഥലം കിട്ടോ കേട്ടോ. സ്നേഹം കൊണ്ട് പറയണതാണേ. ഈശ്വരപ്പ നമസ്കാരം.